ഒരു അക്വാപോണിക്സ് യൂണിറ്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അക്വാപോണിക്സ് എന്നത് ഒരു ആവാസ വ്യവസ്ഥയിൽ ഒന്നിച്ചു ജീവിക്കുന്ന വ്യത്യസ്ത ജീവികളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയിൽ മത്സ്യങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, കൂടാതെ ബാക്ടീരിയ പോലുള്ള ചില സൂക്ഷ്മജീവികളുമുണ്ട്. ഈ ഒരു ലൈഫ് സൈക്കിൾ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിൽ അക്വാപോണിക്സ് മത്സ്യകൃഷി പരിപാലിച്ചു പോരാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ നമുക്ക് നൈട്രജൻ സൈക്കിൾ എന്ന് വിളിക്കാം. ഒരു അക്വാപോണിക്സ് യൂണിറ്റിൽ നടക്കുന്ന നൈട്രജൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകാനും ഇത് മത്സ്യങ്ങളുടെ വളർച്ചയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും മൊനിക്സ് അക്വാ ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ www.onyxeco.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് നൈട്രജൻ സൈക്കിൾ എന്ന് നോക്കാം. ഒരു അക്വാപോണിക്സ് യൂണിറ്റിൽ പ്രധാനമായും മൂന്ന് ജീവികളാണുള്ളത്. ഒന്ന്, വെള്ളത്തിൽ വളരുന്ന മീനുകൾ. രണ്ട്, ഗ്രോബഡിൽ വളരുന്ന സസ്യങ്ങൾ. മൂന്ന്, വിവിധ തരത്തിലുള്ള ബാക്ടീരിയകൾ. പെല്ലറ്റ് ഫീഡ് അല്ലെങ്കിൽ മറ്റു ഫീഡുകൾ ഉപയോഗിച്ച് നമ്മുടെ മീനുകൾക്ക് ഭക്ഷണം നൽകുമ്പോൾ മത്സ്യം അവയുടെ ഊർജത്തിനും വളർച്ചയ്ക്കും അതിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന നല്ലൊരു ഭാഗം വേസ്റ്റായി പുറന്തള്ളുന്നു. ഇത് കുളത്തിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞു കൂടുകയും അതോടൊപ്പം വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു. ഇതാണ് പിന്നീട് അമോണിയയായി രൂപപ്പെടുന്നത്. കൂടാതെ മത്സ്യക്കുളത്തിൽ അടിഞ്ഞു കൂടുന്ന ഇലകൾ അതുപോലെ മറ്റു വേസ്റ്റുകൾ അഴുകിയും അമോണിയയായി മാറുന്നു. മത്സ്യ വേസ്റ്റിൽ അമോണിയ രൂപത്തിൽ ഉയർന്ന അളവിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഈ ഉയർന്ന അളവിലുള്ള അമോണിയ മത്സ്യത്തിന് വിഷമാണ്. അതുപോലെ തന്നെ ഈ അമോണിയയെ നൈട്രോസോമോനസ് ബാക്ടീരിയകൾ വിഘടിപ്പിച്ച് വെള്ളത്തിൽ നൈട്രേറ്റ് അഥവാ NO2- രൂപപ്പെടുന്നു. ഈ നൈട്രേറ്റ് ആവട്ടെ മത്സ്യങ്ങൾക്ക് അമോണിയയെക്കാളും ദോഷം ചെയ്യും. വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റ് മീനുകൾ ചത്തുപോകാൻ തന്നെ കാരണമാകുന്നു. എന്നാൽ ഇവിടെയാണ് അക്വാപോണിക്സ് യൂണിറ്റിലെ ഒരു ബയോ ഫിൽട്ടറിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്വാപോണിക്സ് ഫിൽട്ടർ മീഡിയയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രോബാക്ടർ ബാക്ടീരിയകൾ ഈ നൈട്രേറ്റിനെ ഉപയോഗിക്കുന്നു. തുടർന്ന് നൈട്രേറ്റ് അഥവാ NO3- പുറത്തുവിടുന്നു. ഇങ്ങനെ ഒരു നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കാൻ നല്ല രീതിയിൽ നൈട്രോബാക്ടർ ബാക്ടീരിയകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇവർക്ക് വളരാൻ ആവശ്യമായ പ്രതലം ഒരുക്കാൻ വേണ്ടിയാണ് ബയോഫിൽട്ടറിൽ ബയോബോൾസ്, MBBR മുതലായ മീഡിയകൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്ടീരിയകൾക്ക് വളരാൻ നല്ല രീതിയിൽ ഓക്സിജൻ ആവശ്യമാണ്. അതുകൊണ്ടുതന്നെ ബയോഫിൽട്ടർ യൂണിറ്റിലേക്ക് എയറേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. തുടക്കത്തിൽ ഈ ഒരു ഫിൽട്ടർ യൂണിറ്റിൽ ഞങ്ങൾ എയറേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. ആ സമയങ്ങളിൽ നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് വളരെ സ്ലോ ആയിരുന്നു. എന്നാൽ എയറേഷൻ കൊടുത്ത ശേഷം ഈ യൂണിറ്റിലെ നൈട്രൈറ്റിൻ്റെ അളവ് എന്നത് 0 ആയി. ഇതേ പ്രവർത്തനം തന്നെ ഗ്രോബഡ് മീഡിയകളിലും നടക്കുന്നുണ്ട്. വെള്ളത്തിലുള്ള നൈട്രേറ്റ് മീഡിയകളിൽ ഉള്ള ബാക്ടീരിയകൾ വിഘടിപ്പിച്ച് നൈട്രേറ്റാക്കി മാറ്റുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അക്വാപോണിക്സ് യൂണിറ്റിൽ നൈട്രേറ്റിൻ്റെ അളവ് 0.5 PPM താഴെ ആയിരിക്കും. പ്ലാന്റ്സ് കൺസ്യൂമിംഗ് നൈട്രേറ്റ്. നൈട്രജൻ സൈക്കിളിൽ നൈട്രേറ്റ് എന്നത് അവസാനത്തെ തന്മാത്രയാണ്. മിക്ക മത്സ്യ ഇനങ്ങളും ഉയർന്ന നൈട്രേറ്റ് സാന്ദ്രതയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇത് മത്സ്യത്തിന് വിഷാംശം കുറവാണ്. അമോണിയയെക്കാളും നൈട്രൈറ്റിനേക്കാളും ഒരു പരിധിവരെ മത്സ്യങ്ങൾക്ക് ഇത് സഹിക്കാൻ സാധിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകമാണ് നൈട്രേറ്റ്. അതിനാൽ അക്വാപോണിക്സ് യൂണിറ്റിൽ നൈട്രേറ്റ് സസ്യങ്ങൾ വലിച്ചെടുത്ത് നല്ല രീതിയിൽ വളരുകയും നൈട്രേറ്റ് ഇല്ലാത്ത ശുദ്ധമായ വെള്ളം തിരിച്ചു മത്സ്യക്കുളത്തിൽ എത്തുകയും ചെയ്യുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അക്വാപോണിക്സ് യൂണിറ്റിൽ നൈട്രേറ്റിൻ്റെ അളവ് 10 mg/L നൂറ് mg/L ഇടയിലായിരിക്കും. ഇനി അഥവാ നൈട്രേറ്റിൻ്റെ അളവ് പോണ്ടിൽ കൂടുതലാണെങ്കിൽ ഒരൽപ്പം വെള്ളം മാറ്റിക്കൊടുത്തും ഇത് നല്ല രീതിയിൽ നിലനിർത്താവുന്നതാണ്. അതുപോലെ തന്നെ വേണ്ടത്ര സസ്യങ്ങൾ ഗ്രോബട്ടിൽ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിലും നൈട്രേറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കൂടുതൽ പ്ലാന്റ്സ് ഗ്രോബട്ടിൽ നട്ടും ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇതാണ് ഒരു അക്വാപോണിക്സ് യൂണിറ്റിൽ നടക്കുന്ന നൈട്രജൻ സൈക്കിൾ.
ഈ ഒരു പ്രവർത്തനത്തിലൂടെ മത്സ്യക്കുളത്തിലെ വേസ്റ്റ് നീക്കം ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം ഓർഗാനിക് രീതിയിൽ മത്സ്യവും പച്ചക്കറികളും കൃഷി ചെയ്യാനും സാധിക്കുന്നു. ഒരു അക്വാപോണിക്സ് യൂണിറ്റിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി എല്ലായ്പ്പോഴും നല്ല രീതിയിൽ നിലനിർത്താൻ pH, അമോണിയ, നൈട്രേറ്റ്, നൈട്രേറ്റ് എന്നീ പാരാമീറ്റേഴ്സ് സ്ഥിരമായി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിനായി വിവിധ കമ്പനികളുടെ ടെസ്റ്റ് കിറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഞങ്ങൾ ഫാമിൽ നൈസ് എന്ന കമ്പനിയുടെ ടെസ്റ്റ് കിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണിക്കാം. മത്സ്യകൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.